ഹായ് ഗായ്സ്, ദ ഗിലി ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. നാളത്തെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ആദ്യം ഷിജു ആണ് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച്. കഴിഞ്ഞ ആഴ്ചയിലെ വെള്ളിയാങ്കല്ലിലെ സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് കൂടുതൽ രത്നങ്ങളും മരതകങ്ങളും നേടിയെടുത്ത ശോഭയും നമ്മുടെ നാദിറയുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പോകുന്ന വ്യക്തികളെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്ന പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അതായത് ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് പേർക്കും രണ്ട് കളറുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. നാദിരയ്ക്ക് ഓറഞ്ച് കളർ പലകയും ശോഭയ്ക്ക് ഗ്രീൻ കളർ പലകയും. അപ്പം രണ്ടുപേരും രണ്ട് സെറ്റ് അറ്റത്തിൽ നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. അപ്പം ആദ്യം രണ്ടുപേരും നല്ല സ്പീഡിൽ തന്നെ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ തയ്യാറാകുന്നുണ്ട്. നാദിരയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യുന്നത്. നാദിരയുടെ ഓറഞ്ചാണ് കൂടുതൽ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ശോഭ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ റെനീഷ പറയുന്നുണ്ട്, ചേച്ചി അത് ട്രൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റെനീഷ വീണ്ടും ശോഭയോട് പറയുന്നുണ്ട് അവിടെ ഗ്യാപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇടയിൽ. എന്തായാലും വാശിയേറിയ മത്സരം തന്നെയാണ് നാദിറയും ശോഭയും തമ്മിൽ നടക്കുന്നത്. ബ്രിഡ്ജ് കംപ്ലീറ്റ് ആക്കുന്ന ആൾ ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിലെ വിജയി എന്നാണ് ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആരാണെന്ന് കാണിക്കുന്നില്ല. ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ച ആൾ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് വയ്ക്കുന്ന ഒരു പ്രൊമോയാണ്. അപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇതാണ്. അപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല. നാളത്തെ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. വേറെ വലിയ രീതിയിലുള്ളത് ഒരു പ്രൊമോയൊന്നും ആയിട്ട് തോന്നുന്നില്ല. എന്തായാലും ആര് ജയിക്കും എന്ന് ഒരു എല്ലാവർക്കും മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ആരാണ് ജയിക്കുക എന്ന്. എനിക്ക് തോന്നുന്നത് നാദിരയാകാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. കാരണം നാദിരയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിയുന്നത്, രണ്ടറ്റത്തു നിന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാദിരയാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് ആരാണ് ക്യാപ്റ്റനാകുക. കാരണം ഇത്തവണ ഒരു ലേഡി ക്യാപ്റ്റനായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ തവണയും ഒരു ലേഡി ക്യാപ്റ്റനായിരുന്നു, ഇത്തവണയും ലേഡി ക്യാപ്റ്റൻ കാണും. കാരണം രണ്ടുപേരും ലേഡികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു ലേഡി ക്യാപ്റ്റൻ ആയിരിക്കും. എന്തായാലും നാളത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കാണാനായിട്ട് കട്ട വെയിറ്റിംഗ്. ടാറ്റാ, ബൈ ബൈ.